ഹായ്, ഇൻ ആൻഡ് മീ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെമ്മീനും അതുപോലെ തന്നെ ചക്കക്കുരും വെച്ചിട്ടുള്ളൊരു ഒലത്താണ്. ചോറിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അതിനായിട്ട് നമുക്കിവിടെ ആവശ്യം ചെമ്മീനും ചക്കക്കുരുമാണ് നമുക്കിവിടെ ആവശ്യം. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു വലിയ ടേബിൾ സ്പൂൺ, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചതച്ച മുളക്, അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചക്കക്കുരു നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ചക്കക്കുരുവിൻ്റെ മുകളിലേക്ക് നിൽക്കേണ്ട പാകത്തിലാണ് വെള്ളം ഒഴിച്ചത്. ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വേവിക്കാൻ വെച്ച ചക്കക്കുരു ഒരു 90% വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീന് കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചക്കക്കുരുവും ചെമ്മീനും നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. കറിവേപ്പിലയുടെ മണമൊക്കെ നന്നായിട്ട് ചക്കക്കുരുവിലും ചെമ്മീനിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഒലത്തിയെടുക്കണം. അതിനായിട്ടൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഒരു 2 സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള അത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സബോളയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയൊന്ന് മുരിയിച്ച് എടുക്കേണ്ടതുണ്ട്. സബോള നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ നമുക്കത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണമായിരിക്കും നമ്മുടെ ചെമ്മീനും ചക്കക്കുരും ഒലത്തിയിൽ. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇതൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. എല്ലാം നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചതമുളകാണ്. അത് 1 ടീസ്പൂൺ ഉണ്ട്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഒരു 2 സെക്കൻഡ് പച്ചമണം മാറാനായിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നത് ചക്കക്കുരും ചെമ്മീനും നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി ചേർത്തപ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരി കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാ ചക്കക്കുരും അതുപോലെ തന്നെ ചെമ്മീനും നമുക്ക് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കൂട്ടി ഇളക്കി യോജിപ്പിക്കണം. ഏകദേശം ഒരു 2 മിനിറ്റോളം നന്നായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് ചെമ്മീനിലേക്ക് പിടിച്ചു വരും. ചെമ്മീനും ചക്കക്കുരും ഒലത്തിയത് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. വേറെ ഒറ്റ കറിയും വേണ്ട, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മസ്റ്റായിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.